മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ മറവിൽ നടക്കുന്ന കോടികളുടെ അഴിമതി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ തെരുവിളക്കൾ സ്ഥാപിക്കുന്നതിന് 2 കോടി 20 ലക്ഷം രൂപ ചെലവിട്ട സാധന സാമഗ്രികൾ വാങ്ങി ഉപയോഗിക്കാതെ നശിക്കാൻ കാരണക്കാരായ അധികൃതർക്കെതിരെ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതിന്റെ പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും നഗരസഭാ അധികൃതരും MLA ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും DCC ജനറൽ സെക്രട്ടറി TM നാസർ ആവശ്യപ്പെട്ടു. ബൈപ്പാസിൽ തെരുവിളക്കുകൾ കത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 27 ദിവസമായി സമരം നടത്തുന്ന അബ്ദുൽ ലത്തീഫ് സ്മൃതി കൊടുങ്ങല്ലൂർ കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യമായി എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചന്തപ്പുറ ജംഗ്ഷൻ നടത്തിയ സമരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ദേവസി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ AK സോമൻ, AK സജീവൻ, KK കുഞ്ഞുമൊയ്തീൻ, TN കുഞ്ഞുമൊയ്തീൻ, അശോകൻ CAK, ബഷീർ കൊല്ലത്ത് വീട്ടിൽ, CA ഗുഹൻ, KK അമ്മുകുഞ്ഞ്, സുനിൽകുമാർ ES, മുഹമ്മദ് റാഫി, മേരി ജോളി, പ്രസന്ന, ശിവദാസൻ, OC മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷ്ണ ജ്വല്ലറി, CV ബിൽഡിംഗ്, ചാലക്കുടി.